അടാ ഇത് കോട്ടയമാണ് ഇവിടെ ഇറങ്ങി കളിക്കണമെങ്കിൽ നീ ഇമ്മിണി മൂക്കണം മെഗാസ്റ്റാർ മമ്മൂട്ടി നസ്രാണി എന്ന സിനിമയിൽ പറയുന്ന ഈ മാസ് ഡയലോഗാണ് കോട്ടയം ജില്ല കൊറോണ വൈറസിനോട് പറഞ്ഞിരിക്കുന്നത് കോട്ടയത്തോടാണ് കൊറോണയുടെ കളി അല്ല പിന്നെ അക്ഷരനഗരി ഭക്ഷണനഗരി വിശേഷണങ്ങൾ കൊണ്ട് സമ്പന്നമാണ് കോട്ടയം വട്ടോളം വാണിയാരന്മാർ കേൾക്കുന്നത് കോട്ടയം പട്ടണം കാണുമെന്നതാണ് വെപ്പ് പാലായും മീനച്ചിലും ചങ്ങനാശ്ശേരിയും എല്ലാം ചേർന്ന കോട്ടയം മധ്യ തിരുവിതാംകൂറുകാർക്ക് ഒരൊന്നൊന്നര നൊസ്റ്റുവാണ് ചങ്കുറപ്പിൻ്റെ അതിജീവനത്തിൻ്റെ പകരം വെക്കാനില്ലാത്ത പ്രൗഢിയാണ് അന്നും ഇന്നും എന്നും കോട്ടയം സിനിമയിലൂടെ തന്നെ വളരെ നൈസായി പറഞ്ഞാൽ ഉദാഹരണമായി കോട്ടയം കുഞ്ഞച്ചനെയും ആട് തോമയെയും ഡേവിഡ് ജോൺ കൊട്ടാരത്തിലിനെയും ആറ്റിപ്രാക്കൽ ജിമ്മിയെയും ഒക്കെ പറയാം എന്തിനാണ് ഈ കോവിഡ് കാലത്ത് വല്ലാതങ്ങ് കോട്ടയത്തെ പൊക്കിയടിക്കുന്നതെന്ന് മറ്റ് ജില്ലക്കാർ കരുതുന്നില്ലേ കാര്യമുണ്ട് ചില്ലറക്കാര്യമല്ല കോട്ടയം വൈക്കംകാരൻ മുഹമ്മദ് ബഷീർ എന്ന അതുല്യ കഥാകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇമ്മിണി വലിയ കാര്യം കോവിഡ് കാലത്ത് കോട്ടയം മറ്റ് ജില്ലകളെ ഞെട്ടിച്ച് കളഞ്ഞു ഗ്രീൻ സോണിലായ കോട്ടയം ജില്ലയിൽ ജനജീവിതം ചൊവ്വാഴ്ചയോടെ ഏറെക്കുറെ സാധാരണ നിലയിലേക്ക് കടക്കുമെന്ന് ഉറപ്പാണ് തുടക്കത്തിൽ 5 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത കോട്ടയത്ത് ഇപ്പോൾ വീടുകളിൽ പോലും കോട്ടയം ഭാഷയിൽ പറഞ്ഞാൽ ഒരൊറ്റ കുഞ്ഞുപോലും നിരീക്ഷണത്തിൽ കഴിയുന്നില്ലെന്നാണ് അധികൃതർ പറയുന്നത് ഇതെങ്ങനെ സാധ്യമായെന്ന് ചോദിച്ചാൽ ഒരിക്കൽ കൂടി കോട്ടയം കുഞ്ഞച്ചൻ സ്റ്റൈൽ കടമെടുത്ത് പറയാം കോട്ടയം എവിടെ കിടക്കുന്നു കോവിഡ് എവിടെ കിടക്കുന്നു ഞങ്ങൾ കോട്ടയത്തുകാരോടാ കോവിഡിൻ്റെ ഒരു കളി രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായമുള്ള കോവിഡ് രോഗികളെ അയൽപക്കമായ പത്തനംതിട്ടയിൽ നിന്നെത്തിച്ച് ചികിത്സ നൽകി രോഗം ഭേദമാക്കി വിട്ടതാണ് കോട്ടയം മോഡൽ 93 വയസ്സുകാരനായ പത്തനംതിട്ട റാന്നി സ്വദേശി തോമസിലൂടെയും ഭാര്യ 88-കാരി മറിയാമ്മയിലൂടെയും കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഖ്യാതി ലോകാരോഗ്യ സംഘടന വരെയാണ് എത്തിയത് ഇരുവരെയും പരിചരിച്ച നഴ്സ് രേഷ്മയ്ക്ക് രോഗം സ്ഥിരീകരിച്ചെങ്കിലും അവരും രോഗവിമുക്തയായി കോട്ടയം മെഡിക്കൽ കോളേജിലെ കോവിഡ് വാർഡുകളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ടീം ഇപ്പോൾ അങ്ങ് വടക്കേയറ്റത്തെ ജില്ലയായ കാസർഗോഡ് കോവിഡ് രോഗികളെ പരിചരിക്കുന്ന തിരക്കിലാണ് എടുത്തു പറയേണ്ടത് ജില്ലയിലെ ഏകോപനമായിരുന്നു ഭക്ഷ്യമന്ത്രി പി തിലോത്തമനായിരുന്നു ജില്ലയുടെ ചുമതല ജില്ലാ കളക്ടർ പി കെ സുധീർ ബാബുവും ജില്ലാ പോലീസ് മേധാവി ജി ജയദേവും രാഷ്ട്രീയ സമുദായ സാമൂഹ്യ ആരോഗ്യ പ്രവർത്തകരുമെല്ലാം മന്ത്രിക്കൊപ്പം ഉറച്ചു നിന്നു കോട്ടയത്തിൻ്റെ ചങ്കുറപ്പിൻ്റെ പര്യായമായി അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി പായിപ്പാട്ടെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ പെട്ടെന്നുള്ള സംഘം ചേരലും അതിനെ നിയന്ത്രിച്ചതും എന്താണ് കോട്ടയം മോഡലിൻ്റെ വിജയമെന്ന് ഒന്ന് ഓടിച്ചു പറയാം 5 രോഗികളെ ഭേദമാക്കിയതിനു പുറമെ മറ്റാരിലേക്കും രോഗം പടരാതെ നോക്കി ശക്തമായ ഏകോപനം ഫലപ്രദമായ ഐസൊലേഷൻ വഴി ഇത് സാധ്യമാക്കി പോലീസ് പരിശോധന കർശനമാക്കി മാലിന്യം നിറഞ്ഞ പ്രദേശങ്ങൾ ഫയർഫോഴ്സ് അണുവിമുക്തമാക്കി 80 സാമൂഹിക അടുക്കളകൾ ഇപ്പോഴും വിജയകരമായി പ്രവർത്തിക്കുന്നു അപ്പോൾ കോവിഡിൽ എല്ലാം സീറോയാക്കി കോട്ടയം സംസ്ഥാനത്തിൻ്റെ ഹീറോയായി വ്യക്തമായി പറഞ്ഞാൽ വൈറസ് ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർ സീറോ നിരീക്ഷണത്തിലുള്ളവർ സീറോ സീറോയിലൂടെ ഹീറോയായ കോട്ടയത്തിനിരിക്കട്ടെ കയ്യടി അധികാരികളും ജനങ്ങളും ഒരൊറ്റ മനസ്സോടെ സാമൂഹ്യ അകലം പാലിച്ച് ഒരുമിച്ചപ്പോൾ കോവിഡ് മീനച്ചിലാറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തെന്ന് തോന്നുന്നു കാണേണ്ടവനെ കാണേണ്ട സമയത്ത് കാണേണ്ട സ്ഥലത്ത് കാണേണ്ട രീതിയിൽ കാണാനറിയാം അതാണ് കോട്ടയത്തെ ഒരിത് അപ്പം പിന്നെ കൈയടിക്കടാ മക്കളെ നന്ദി കോട്ടയം ഒപ്പം അഭിനന്ദനങ്ങളും അതെ കോവിഡ് കാലത്തെ അഭിമാനമാണ് കോട്ടയമെന്ന അക്ഷരനഗരി ന്യൂസ് ഡെസ്ക് തത്വമേ ന്യൂസ്